ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് നമ്മൾ ലാസ്റ്റ് ഡേ പഠിച്ചു നിർത്തിയത് ബ്രാൻഡ് പൈറസി എന്താണെന്നായിരുന്നു ഇന്ന് തൊട്ട് നമ്മൾ അടുത്ത പോർഷൻസ് ആണ് എന്ന് വെച്ചാൽ ബ്രാൻഡ് ബാറ്റിൽ ദ ടേം ബ്രാൻഡ് ബാറ്റിൽ വാട്ട് ഇസ് ബ്രാൻഡ് ബാറ്റിൽ ഇറ്റ് ഈസ് ദ കോൺട്രവേഴ്സി ഓൺ ദി പവർഫുൾനെസ് ഓഫ് എ ബ്രാൻഡ് ഓഫ് മാനുഫാക്ചറർ ഓർ ഡിസ്ട്രിബ്യൂട്ടർ ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ മാനുഫാക്ചറി ബാ ബ്രാൻഡിൻ്റെ പവർഫുൾനെസ്സിന് ഒരു കോൺട്രവേഴ്സി ആയിട്ടുള്ള കാര്യത്തിനെയാണ് നമ്മൾ ബ്രാൻഡ് ബാറ്റിൽ എന്ന് പറയുന്നത് That is, there is a great controversy about the purpose, use, and effectiveness of manufacturers' or distributors' brand. Some are of the opinion that the distributor brand is more popular because distributors are ultimately dealing with the customers and they know the taste and preference of the customers than any other person. But some other argue that the manufacturers' brand is more powerful and stronger than and have direct control over the production. ചില ആൾക്കാർ പറയും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ബ്രാൻഡിനാണ് വില കൂടുതൽ ചിലവര് പറയും മാനുഫാക്ചറേഴ്സ് ബ്രാൻഡാണ് ഡിസ്ട്രിബ്യൂട്ടർ ബ്രാൻഡിനേക്കാളും നല്ലത് ദിസ് ദർ ഈസ് എ ബാറ്റിൽ ബിറ്റ്വീൻ ദി ബ്രാൻഡ്സ് ഓഫ് ദി മാനുഫാക്ചർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടർ ഇറ്റ് ഈസ് കോൾഡ് ബ്രാൻഡ് ബാറ്റിൽ ബിക്കോസ് പറയുന്നതെന്ന് വെച്ചാൽ ഡിസ്ട്രിബ്യൂട്ടറിനല്ലേ ഡയറക്റ്റ് കസ്റ്റമറിനുമായിട്ട് റിലേഷൻ അപ്പോൾ അതുകൊണ്ട് ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ബ്രാൻഡാണ് ഫേമസ് എന്ന് പറയും ബട്ട് മാനുഫാക്ചറിൻ്റെ ബ്രാൻഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പ്രൊഡക്ഷൻ എല്ലാം നിൽക്കുന്നത് സോ ദാറ്റ് സോ ദർ ഇസ് എ

ഒരു മൾട്ടി പ്രൊഡക്ട് കമ്പനി കുറേ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനി എച്ച് യു എൽ നോക്കി അതിന് പല ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ഉണ്ട് സോപ്പ് ഉണ്ട് കോസ്മെറ്റിക്സ് ഉണ്ട് അതുപോലത്തെ വേറെ ഫീൽഡിലേക്കും അവർ ഇറങ്ങിയിട്ടുണ്ട് ഓ ടാറ്റ അങ്ങനെ പല പല പ്രൊഡക്ട്സ് ഉണ്ട് ടാറ്റയ്ക്ക് കാർ മാനുഫാക്ചറേഴ്സ് ആയിട്ടുണ്ട് കാർ മാനുഫാക്ചറേഴ്സ് ദെൻ അത് ഹൗസ് ഹോൾ ഐറ്റംസ് അതെ ഇലക്ട്രോണിക് ഐറ്റംസ് ആദ്യ ദാർ ഇസ് എ മൾട്ടി പ്രൊഡക്റ്റ് ഇൻഡോസ് കമ്പനി അവർ ഓരോരോ പ്രൊഡക്റ്റിനെ അവരുടെ ബ്രാൻഡിനെ ഫേമസ് ആക്കാൻ വേണ്ടി ഓരോരോ പ്രൊഡക്റ്റിൽ എന്ത് സ്ട്രാറ്റജി എടുക്കുന്നത് പല പല സ്ട്രാറ്റജിയായിരിക്കും ഓരോ ബ്രാൻഡ് ഒരു കാർ മാനുഫാക്ചറായിട്ട് ടാറ്റ എടുക്കുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കില്ല ഒരു ഹൗസ് ഹോൾഡ് ഐറ്റംസിന് ആ ബ്രാൻഡിനെ പോപ്പുലറൈസ് ചെയ്യുന്നെടുക്കുന്ന സ്ട്രാറ്റജി ദർ ഇസ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു സ്ട്രാറ്റജീസ് ദിസ് ഇസ് കോൾഡ് ബ്രാൻഡ് സ്ട്രാറ്റജി ഓക്കെ ഇറ്റ് മീൻസ് എ പോളിസി

നിലനിർത്തുന്നത് അതിനെയാണ് ബ്ലാ ബ്രാൻഡ് പൊസിഷനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പേഴ്സീവ് വാല്യൂ ഓഫ് എ പ്രൊഡക്ട്സ് പൊസിഷൻ ഇൻ ദ മൈൻഡ്സ് ഓഫ് ദി കസ്റ്റമേഴ്സ് ഇറ്റ് വിൽ ബി ബേസ്ഡ് ഓൺ സം യുണീക് ഫീച്ചേഴ്സ് ഓഫ് ദ പ്രൊഡക്ട് ഓരോ പ്രൊഡക്റ്റിനും ഓരോരു യുണീക് ഫീച്ചേഴ്സ് ഉണ്ടാവും അത് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ ബ്രാൻഡിനെ പൊസിഷൻ ചെയ്യുന്നത് പതഞ്ച് പതഞ്ജലി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് വന്നപ്പോൾ അത് എന്താ നാച്ചുറൽ ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് പതഞ്ജലി പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നൊരു ഒരു ഒരു പേര് വന്നു സോ ഇറ്റ് ഇസ് ഇറ്റ് ക്രീയേറ്റ് സം കൺസേൺ ഓർ ആ പ്രൊഡക്റ്റ് വാങ്ങണമെന്നൊരു ആഗ്രഹം ഉണ്ടായത് എൻവിയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റ്സിലേക്ക് നമുക്ക് മാറാം എന്ന് ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരിലായിരിക്കും സോ ദി പൊസിഷൻ ഇൻ ദ മൈൻഡ്സ് ഓഫ് ദി കസ്റ്റമേഴ്സ് ആസ് ബീയിങ് എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്റ്റ് ദിസ് ഇസ് കോൾഡ് ബ്രാൻഡ് പൊസിഷനിങ് ഒരു യുണീക്ക് ഫീച്ചർ ആ പ്രൊഡക്റ്റിനുണ്ടെങ്കിൽ അത് വെച്ച് നമ്മൾ മനുഷ്യരുടെ മനസ്സിൽ ഓർ കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ ഉറപ്പിക്കുക നമ്മുടെ ബ്രാൻഡിനെ അതിനെയാണ് ബ്രാൻഡ് പൊസിഷനിന്ന് പറയുന്നത് നെക്സ്റ്റ് വൺസ് ബ്രാൻഡ് എക്സ്റ്റൻഷൻ ബ്രാൻഡ് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബാഫുൾ ബ്രാൻഡുണ്ട് എന്നാൽ നമുക്കതിൻ്റെ കൂടെ വേറെ വേറെയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ബ്രാൻഡ് എക്സ്റ്റെൻഷൻ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പം നിർമ്മ വാഷിംഗ് പൗഡർ എന്ന് പറഞ്ഞൊരു പൗഡർ ഉണ്ടായിരുന്നു പക്ഷേ അതിന് വാഷിംഗ് പൗഡറിൽ നിന്ന് മാറി അവർ നിർമ്മ സോപ്പ് പ്രൊഡ്യൂസ് ചെയ്തു സോ സെയിം ബ്രാൻഡാണ് പക്ഷേ ഒരു പ്രൊഡക്റ്റ് എക്സ്ട്രാ സെയിം കാറ്റഗറി പ്രൊഡക്റ്റുമാണ് ബട്ട് എക്സ്ട്രാ വേറൊരു പ്രൊഡക്റ്റ് അല്ലേ അതും കൂടി ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതിനാണ് ബ്രാൻഡ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് അതേപോലെ ഡെറ്റോൾ ആൻറ്റിസെപ്റ്റിക് ആയിരുന്നു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഡെറ്റോൾ സോപ്പ് വന്നു സോ ദീസ് ആർ കാൾ ബ്രാൻഡ് എക്സ്റ്റൻഷൻ ആൻഡ് ഇറ്റ് ഈസ് ടു ക്രിയേറ്റ് ഗുഡ് വില് ഇൻ ദ മാർക്കറ്റ് ആൻഡ് ഓൾസോ ഇറ്റ് ഫിറ്റ്സ് ദ ന്യൂ കാറ്റഗറി ന്യൂ കാറ്റഗറിനെ വേഗം ഒരു മാർക്കറ്റിലേക്ക് എത്തിക്കാൻ ബ്രാൻഡ് എക്സ്റ്റെൻഷൻ കൊണ്ട് പറ്റും കൺസിസ്റ്റൻറ്റ് വിത്ത് ഓൾ ദ കാറ്റഗറീസ് ബ്രാൻഡ് ഇസ് എക്സ്റ്റെൻഡ് എല്ലാ കാറ്റഗറിയും ബ്രാൻഡ് എക്സ്റ്റെൻഡ് ചെയ്ത എല്ലാ കാറ്റഗറിയിലും ഒരേപോലെ കൺസിസ്റ്റൻസ് കിട്ടും ഇറ്റ് ഷുഡ് ബി ഓഫ് കോമ്പറ്റേറ്റീവ് എഡ്ജ് എന്തെങ്കിലും കോമ്പറ്റേറ്റീവ് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ബിൽട്ടിൻ അഡ്വാൻറ്റേജ് ഉള്ള ഒരു പ്രൊഡക്റ്റിനെ ആയിരിക്കും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബ്രാൻഡിനെ ആയിരിക്കും എക്സ്റ്റൻഡ് ചെയ്തെടുക്കുന്നത് സോ ദീസ് ആർ ദ മേജർ തിങ്ങ്സ് അറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ബ്രാൻഡ് എക്സ്റ്റൻഷൻ ഓക്കെ എന്തൊക്കെ ക്രൈറ്റീരിയാസാണ് മാർക്കറ്റിൽ എടുക്കേണ്ടത് ആദ്യം അത് ഗുഡ് വില് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണം ഒരു ന്യൂ കാറ്റഗറി അതിനകത്ത് ഫിറ്റ് ചെയ്യാം അതേപോലെ എല്ലാ കാറ്റഗറീസ് വിൽ ബി കൺസിസ്റ്റൻ്റ് ആൻഡ് ഓൾസോ ഷുഡ് ബി ഓഫ് കോമ്പറ്റേറ്റീവ് എഡ്ജ് ഇനി ബ്രാൻഡ് റിജ്യൂവിനേഷൻ ബ്രാൻഡ് റിജ്യൂവിനേഷൻ വാട്ട് ഈസ് മെൻ ബൈ ദാറ്റ് ഇറ്റ് ഈസ് എൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ദി പ്രൊഡക്റ്റ് മാനേജ്മെൻറ്റ് പ്രൊഡക്റ്റ് മാനേജ്മെൻ്റിൽ ഒരു ഇൻറ്റഗ്ര പാർട്ടാണ് ബ്രാൻഡ് റിജ്യൂ

ഓൺഗോയിങ് ബ്രാൻഡിനെ പറ്റിയിട്ടൊരു ഫോക്കസ് ഉണ്ടാവും അത് കുറച്ചുകൂടെ ഒന്ന് ഉറപ്പിക്കാൻ റീഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രാൻഡ് റിജ്യൂമിനേഷൻ ചെയ്യുന്നത് ഇറ്റ് ഹെൽപ്സ് ടു ഓവർകം ദ കസ്റ്റമേഴ്സ് ബോർഡം ഇൻ സെല്ലിങ് ദ സെയിം പ്രൊഡക്റ്റ് സെയിം പ്രൊഡക്റ്റ് ആയിരിക്കും ചിലപ്പോൾ ആ കസ്റ്റമർ വാങ്ങിക്കൊണ്ടേ ഇരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ആ ബോർഡം കളയാൻ വേണ്ടി പിന്നെയും സെയിം പ്രൊഡക്റ്റ് അല്ലേ വാങ്ങുന്നതെന്ന് തോന്നാതിരിക്കാൻ വേണ്ടി ബ്രാൻഡിനെ റിജ്യൂനേറ്റ് ചെയ്യും പുതിയ ഫീച്ചേഴ്സ് സെയിം പ്രൊഡക്റ്റിന് കൊടുക്കും ഇപ്പം നമ്മൾ ഷാംപൂ തന്നെ ഒരു നോർമൽ ഷാമ്പൂ ആയിരുന്നു പിന്നെ അത് സിൽക്കി ഹെയറിനുള്ള ഷാംപൂ അല്ലെങ്കിൽ ഡാൻഡ്രഫിനുള്ള ഷാംപൂ എന്ന രീതി അതിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കും സൊ വെന്താർ ഇസ് ചേഞ്ചസ് ഇൻ ദ സെയിം പ്രൊഡക്റ്റ് വിൽ ബി ഫ്രീ ഫ്രം ദ ബോർഡം ഒരേ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാല്ല ഞാൻ വെറൈറ്റി പ്രൊഡക്റ്റാണ് സെയിം കമ്പനിയുടെ സെയിം പ്രൊഡക്റ്റിൻ്റെ വെറൈറ്റി ഫീച്ചേഴ്സുള്ള പ്രൊഡക്റ്റ് ആ യൂസ് ചെയ്യുന്നതെന്നൊരു വിശ്വാസം ആ കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കുക ദിറ്റ് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് ബ്രാൻഡ് റെജ്യൂനേഷൻ ആൻഡ് ദ നെക്സ്റ്റ് വണ്ണേഴ്സ് ബ്രാൻഡ് ഫ്രാഞ്ചൈസ് ബ്രാൻഡ് ഫ്രാഞ്ചൈസ് മീൻസ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ബ്രാൻഡ് പ്രിവിലേജസ് ആൻഡ് ബ്രാൻഡ് ലോയൽറ്റി ത്രൂ ക്രിയേഷൻ ഓഫ് ബ്രാൻഡ് അവയർനെസ് ആൻഡ് റെക്കഗ്നേഷൻ ബ്രാൻഡ് അവയർനെസ് റെഗഗ്നീഷൻ ബ്രാൻഡിനെ നല്ല രീതിയിൽ എല്ലാവരിലേക്ക് എത്തിച്ച് ബ്രാൻഡ് അത് വേറൊരു ഫ്രാഞ്ചൈസ് പോലൊരു സിസ്റ്റം ഉണ്ടാക്കും ആയിരിക്കും നമ്മുടെ ബ്രാൻഡിൻ്റെ പ്രിവിലേജും ലോയൽറ്റിയും കൂട്ടാൻ കസ്റ്റമേഴ്സ് ആ ബ്രാൻഡ് വാങ്ങാൻ വാങ്ങുന്നത് കൂട്ടാൻ വേണ്ടി നമ്മളെ ബാങ്ക് ബ്രാൻഡിൻ്റെ റെക്കഗ്നേഷൻ കൊടുക്കും ഇതിനെയാണ് ബ്രാൻഡ് ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത് എപ്പോഴും ബ്രാൻഡിങ് ഒരു കമ്പനിയെ കൺസ്യൂമേഴ്സിനെ എനേബ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അവെയർനെസ് റെക്കഗനേഷൻ കൂട്ടുക ബൈ അഡ്വർടൈസിങ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ അഡ്വർടൈസിങ്ങും സെയിൽസ് പ്രൊമോഷനും കൊണ്ട് നമ്മളെ ബ്രാൻഡിൻ്റെ പ്രിവിലേജും ലോയൽറ്റിയും കൂട്ടുന്നതിനെയാണ് ബ്രാൻഡ് ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത് സോ വി ഹാവ് ഡിസ്കസ് സമ ഓഫ് ദ ടേംസ് ലൈക്ക് ബ്രാൻഡ് പൈറസി ദെൻ ബ്രാൻഡ് ബാറ്റൽ സ്ട്രാറ്റജി ആൻഡ് ഓൾ റിജ്യൂവിനേഷൻ എക്സെട്രാ സോ നൗ വി ആർ മൂവിങ് ഓൺ ടു ബ്രാൻഡ് ഡെവലപ്മെൻറ്റ് വാട്ട് ഈസ് ബ്രാൻഡ് ഡെവലപ്മെൻറ്റ് ദാറ്റ് ഈസ് ഒരു ബ്രാൻഡിനെ അത് ഒരു ആദ്യമായി ഒരു ബ്രാൻഡ് ഒരിക്കലും എക്സ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കില്ല പക്ഷേ അവരോടുള്ള കസ്റ്റമേഴ്സിൻ്റെ കമ്മിറ്റ്മെൻറ്റ് കൂടുന്നതിനനുസരിച്ചാണ് ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്ത് വരുന്നത് ഒരു പ്രൊഡക്റ്റിനോട് നമുക്ക് ഒരു ലോയൽറ്റി ഉണ്ട് ആ പ്രൊഡക്റ്റ് തന്നെ സ്ഥിരം വാങ്ങാൻ വാങ്ങാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അങ്ങനെ ഒരു ഉണ്ടായി വരുന്നൊരു കാര്യമാണ് ബ്രാൻഡ് ആൻഡ് ലീഡ്സ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ബ്രാൻഡ് അപ്പോൾ ഇതിൽ കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട് ദാറ്റ് ഈസ് In brand development, there is some principles which are identified by Davison. Davison principles brand development which are, First one, understanding of one's own brands. That is, one's once-on brands understand. Determine the suitability of the brand name. Brand name brand? If it is suitable for the brand, that should be decided. Deciding the brand may names which can be stretched. ബ്രാൻഡ് നെയിം ഇപ്പോൾ സ്ട്രെച്ച് ചെയ്തെടുക്കണമെങ്കിൽ അതെങ്ങനെയായിരിക്കണം അത് ഡിസൈഡ് ചെയ്യണം ഡിസൈഡിങ് ദ ടൈം ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ ബ്രാൻഡ് നെയിംസ് പുതിയൊരു ബ്രാൻഡ് നെയിം ആ പ്രൊഡക്റ്റിന് കൊടുക്കണമെങ്കിൽ അതിൻ്റെ ഏത് സമയത്താണ് ആ പുതിയ ബ്രാൻഡ് നെയിം കൊടുക്കേണ്ടതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം ഫോമുലേറ്റിംഗ് എ ലോങ് ടേം ഡെവലപ്മെൻറ്റ് പ്ലാൻ ഒരു ബ്രാൻഡ് ഡെവലപ്മെൻറ്റ് ലോങ് ആണ് ഒരിക്കലും ഷോർട്ട് ടേം ആയിട്ടുള്ളൊരു പ്ലാൻ ആയിരിക്കില്ല ബ്രാൻഡിൻ്റെ കുറേ നാളുകൾ കൊണ്ടാണ് നമ്മളൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ പോലും ഒറ്റ ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് നമുക്കൊരു ബ്രാൻഡ് നെയിം അതിന് ഉണ്ടാക്കാൻ പറ്റില്ല ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരുണ്ടാക്കാൻ പറ്റില്ല ഇറ്റ് റിക്വയേഴ്സ് എ ലോങ് ടേം ലോങ് ടേം അവിടുത്തെ ഫാക്കൽറ്റീസിനെ വെച്ചും അവിടുത്തെ സ്റ്റുഡൻസ് പാസ് ഔട്ട് സ്റ്റുഡൻസിനെ വെച്ചും അവിടുത്തെ ഫെസിലിറ്റീസ് വെച്ചും ആയിരിക്കും നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് തന്നെ വളർന്നു വരുന്നത് സോ സിമിലർലി ഒരു പ്രൊഡക്റ്റിൻ്റെ പേര് തന്നെ വളർന്നു വരണം लॉन्ग टर्म डेवलपमेंट प्लान अत्यावश्य है सो वाट आर् थिंग्स टू बी व्हाट वाट आर् प्रिंसिपल्स ऑफ ब्रांड ब्रांडलमेंट चोच्चा अंडरस्टैंड वन ऑन ब्रांड द दूटेटबिलिटी ऑफ द ब्रांड नेम डिड द ब्रांड नेम्स विच कैन बी स्ट्रेच्ड എന്ന് വെച്ചാൽ ഇപ്പം ചിലപ്പോൾ ഒരു കുഞ്ഞു പേരായിരിക്കും ആ ബ്രാൻഡിനെ മാതിരി ഇട്ടത് പക്ഷേ നമ്മൾക്ക് തോന്നുന്നു അത് കുറച്ചുകൂടെ നീട്ടിയെടുക്കണം എന്ന് തോന്നുന്നെങ്കിൽ അത് അത് ഡിസൈഡ് ചെയ്യണം ഡിസൈഡിങ് ദ ടൈം ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ ബ്രാൻഡ് ഒരു ബ്രാൻഡിനെയും മാറ്റി വേറെ ബ്രാൻഡിനെയും വരുന്നേ അത് ഏത് സമയത്തായിരിക്കണം ആൻഡ് ദ ലാസ്റ്റ് ഫോമുലേറ്റ് ഇ ലോങ് ടേം ഡെവലപ്മെൻറ്റ് പ്ലാൻ ദീസ് ആർ വോട്ടേഴ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ ബ്രാൻഡ് ഡെവലപ്മെൻറ്റ് സോ മൂവിങ് ഓൺ ടു വാട്ട് വോട്ടേഴ്സ് ബ്രാൻഡ് ഇക്വിറ്റി എന്താണ് ബ്രാൻഡ് ഇക്വിറ്റി നേരത്തെ ഞാൻ പറഞ്ഞു ബ്രാൻഡ് ഇക്വിറ്റി ഇസ് നോട്ട് എ സിംഗിൾ ടേം അത് കുറച്ച് നമുക്ക് പഠിക്കേണ്ട ദ ഫസ്റ്റ് വൺ ഇസ് വോട്ട് ഇസ് മെൻ ബൈ ബ്രാൻഡ് ഇക്വിറ്റി അക്കോർഡിംഗ് ടു ദി ഡേവിസ് അൽകാർ ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് എ സെറ്റ് ഓഫ് ബ്രാൻഡ് അസെറ്റ് ഓർ ലയബിലിറ്റീസ് ലിങ്ക് ടു എ ബ്രാൻഡ് ഇറ്റ്സ് നെയ്ം സിംപിൾ ദാറ്റ് ആഡ് ടു ഓർ സപ്റ്റാക്ട് ഫ്രം ദി വാല്യൂ പ്രൊവൈഡ് ബൈ എ പ്രൊഡക്റ്റ് ഓർ സർവീസ് ടു എ ഫോം ആൻഡ് ഓ ടു ദാറ്റ് ഫോംസ് കസ്റ്റമേഴ്സ് അതൊരു സെറ്റ് ഓഫ് പല അസെറ്റ്സും ലയബിലിറ്റീസും ഉണ്ട് ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ അതിന് അസെറ്റ്സ് മാത്രമല്ല ലയബിലിറ്റീസും ഉണ്ടാവും ഓക്കെ ഇതെല്ലാം ആ ബ്രാൻഡിലേക്ക് ഉൾപ്പെട്ടതാണ് അതുപോലെ അതിൻ്റെ പേരും സിമ്പലും അല്ലെങ്കിൽ എന്താണെങ്കിലും അതിലേക്ക് ആ പ്രൊഡക്റ്റിലേക്ക് വാല്യൂ കൊടുക്കുന്ന എന്തും അതിനെയൊക്കെ നമുക്ക് ബ്രാൻഡ് ഇക്വിറ്റി ആയിട്ട് മെൻഷൻ ചെയ്യാം ഓർ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ വാല്യൂ ഡിഫറെൻഷ്യൽ ദാറ്റ് ഈസ് ക്രിയേറ്റഡ് വെൻ എ ബ്രാൻഡ് ഒരു സിമ്പിൾ ഈസ് ആഡ് ടു എ പ്രൊഡക്റ്റ് ഒരു പ്രൊഡക്റ്റിലേക്ക് നമ്മൾ ബ്രാൻഡ് കൊടുത്തു കഴിയുമ്പോൾ ഒരു വാല്യൂ ക്രിയേഷൻ ഉണ്ടാവും ആ ബ്രാൻഡിൻ്റെ ഒരു ആഗ്രഹം ആ ബ്രാൻഡിൻ്റെ പേരിൽ ആ പ്രൊഡക്റ്റിന് വാല്യൂ കിട്ടും അതിനെയാണ് നമ്മൾ ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറയുന്നത് ഇപ്പം നമ്മളുടെ കയ്യിലിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആ പ്രൊഡക്റ്റിന് നമുക്ക് പതഞ്ജലിയുടെ അപ്രൂവൽ കിട്ടിയെന്ന് വെച്ചോ അതൊരു എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്റ്റാണ് അല്ലെങ്കിൽ അത് പതഞ്ജലിയുടെ അപ്രൂവൽ അല്ലെങ്കിൽ ആയുഷിൻ്റെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ ആയുഷ ബ്രാൻഡ് ആയുർവേദിക് ബ്രാൻഡുകളുടെ ഒരു ഓർഗനൈസേഷനാണ് ആയുഷ് അപ്പോൾ അവരുടെ ഒരു റെക്കഗ്നേഷൻ നമ്മുടെ പ്രൊഡക്റ്റിന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റിന് അന്ന് ഉണ്ടായിരുന്ന വാല്യൂ നമ്മുടെ കയ്യിൽ വിത്തൗട്ട് എനി ബ്രാൻഡ് നെയിം ഇരുന്ന ആ വാല്യൂവിൻ്റെ ഇരട്ടിയോ അതിനെത്രയോ ഇരട്ടി വാല്യൂ കിട്ടും ഒരു ആയുഷ് അതിനെ സ്പോൺസർ ചെയ്യുക അല്ലെങ്കിൽ അവരതിനെ റെക്കഗ്നൈസ് ചെയ്ത ഇതിനെയാണ് നമ്മൾ ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ വാല്യൂ ഡിഫറൻഷ്യൽ ദാറ്റ് ഈസ് ക്രിയേറ്റഡ് വെൻ എ ബ്രാൻഡ് ഓ സിംബൽ ഈസ് ആഡ് ടു ദ പ്രൊഡക്റ്റ് എൻ്റെ പ്രൊഡക്റ്റിലേക്ക് ഒരു ബ്രാൻഡ് ആയുഷ് എന്ന ബ്രാൻഡ് നെയിം വന്നപ്പോൾ എനിക്കുണ്ടായ വാല്യൂ എൻ്റെ പ്രൊഡക്റ്റിനുണ്ടായ എക്സ്ട്രാ വാല്യൂവിനെയാണ് ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറയുന്നത് സോ വാട്ട് ആർ ദി എലമെൻസ് എന്തൊക്കെ എലമെൻസ് ആണ് ഇതിലുള്ളത് ഫസ്റ്റ് വൺ ഇസ് അസെറ്റ് ആൻഡ് ലയബിലിറ്റി ഞാൻ പറഞ്ഞാൽ ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ അസെറ്റ് എന്ന് പറഞ്ഞാൽ അസെറ്റ് മാത്രമല്ല ലയബിലിറ്റി ഉണ്ട് സോ ഫസ്റ്റ് വൺ അസെറ്റ് ആൻഡ് ലയബിലിറ്റി അതിൽ അസെറ്റ്സ് ആയിട്ട് എന്താണ് ബ്രാൻഡ് ലോയൽറ്റി നെയിം ആൻഡ് സിംബിൾ അവയർനെസ് പെർസീവ്ഡ് ക്വാളിറ്റി ബ്രാൻഡ് അസോസിയേഷൻ ആൻഡ് അതർ പ്രൊപ്രയേറ്ററി ബ്രാൻഡ് അസെറ്റ്സ് ഫസ്റ്റ് വൺ വേണേഴ്സ് ബ്രാൻഡ് ലോയൽറ്റി ബ്രാൻഡ് ലോയറ്റി എന്ന് വെച്ചാൽ എന്താ നേരത്തെ പറഞ്ഞായിരുന്നു ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് എംപ്ലോ ബയേഴ്സിൻ്റെ ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് ടുവേർഡ്സ് ദ പെർട്ടിക്കുലർ ബ്രാൻഡ് ആ ബ്രാൻഡ് തന്നെ പിന്നെയും പിന്നെയും വാങ്ങാൻ അവർക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകും അല്ലെങ്കിൽ അവരിൽ നിന്ന് ആ ബ്രാൻഡിൽ നിന്ന് നമുക്ക് നല്ല സർവീസസ് ആണ് കിട്ടിയെങ്കിൽ ഇനിയും ആ ബ്രാൻഡ് പ്രൊഡക്ട്സ് തന്നെ വാങ്ങാൻ നമ്മൾ ആഗ്രഹിക്കുന്നു വി ആർ കമ്മിറ്റഡ് ടു ദ പ്രൊഡക്റ്റ് ഇറ്റ് ഈസ് കോൾഡ് ബ്രാൻഡ് ലോയൽറ്റി ഓർ ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് പോസിറ്റീവ് ഫീലിംഗ് ടുവേർഡ്സ് എ ബ്രാൻഡ് ആൻഡ് ഡെഡിക്കേഷൻ ടു പർച്ചേസ് ദ സെയിം പ്രൊഡക്റ്റ് ഓഫ് സർവീസ് റിപ്പീറ്റഡ് ദി റിഗാർഡ് ലസ് ഓഫ് എ കോമ്പറ്റീറ്റർ ആക്ഷൻ ഓഫ് ചെയ്ഞ്ചസ് ഇൻ ദ എൻവയോൺമെൻറ്റ് എന്ത് പുതിയ കോമ്പറ്റീറ്റർ വന്നാലും എന്ത് ചേഞ്ചസ് എൻവോൺമെൻറ്റിൽ വന്നാലും നമ്മൾ വാങ്ങുന്നത് സെയിം പ്രൊഡക്റ്റ് ആയിരിക്കും സെയിം കമ്പനിയുടെ സെയിം പ്രൊഡക്റ്റിനെ തന്നെ നമ്മൾ വാങ്ങുന്നു ഇപ്പം കോൾഗേറ്റ് വാങ്ങിക്കൊണ്ടിരുന്ന ടൂത്ത് പേസ്റ്റ് ആയിട്ട് കോൾഗേറ്റ് വാങ്ങിക്കൊണ്ടിരുന്ന ഒരാൾ അയാളെ ഇപ്പോൾ പുതിയ കമ്പനികൾ വരുന്നു ഓരോ ദിവസവും പുതിയ പുതിയ ടൂത്ത് പേസ്റ്റ് കമ്പനി വന്നാലും അയാൾ ഇനി അടുത്ത പർച്ചേസിന് ചെല്ലുമ്പോഴും കോൾഗേറ്റ് തന്നെ വാങ്ങുന്നുള്ളു അല്ലെങ്കിൽ പെപ്സുഡൻ തന്നെ വാങ്ങുന്നുള്ളൂ ബിക്കോസ് ഹീ ഹാസ് എ ലോയൽറ്റി ടുവേഴ്സ് ദാറ്റ് ബ്രാൻഡ് ദാറ്റ് ഇസ് കോൾ ദി ബ്രാൻഡ് ലോയൽറ്റി ഒരു കമ്മിറ്റ്മെൻറ്റ് അതിനെയാണ് ബ്രാൻഡ് ലോയൽറ്റി എന്ന് പറയുന്നത് ദിസ് ഈസ് വൺ എലമെൻറ്റ് ദാറ്റ് ഇസ് വൺ ഓഫ് ദി അസെറ്റ് സെക്കൻഡ് വൺ ഇസ് നെയിം ആൻഡ് സിമ്പിൾ അവെയർനെസ് പീപ്പിൾ എങ്ങനെയാണ് പ്രൊഡക്റ്റ് വാങ്ങുന്നത് അതിൻ്റെ പേര് കണ്ടത് ഇപ്പോൾ കോൾഗേറ്റ് എന്ന പേര് അല്ലെങ്കിൽ പെപ്സുഡൻ്റ് എന്ന പേര് അല്ലെങ്കിൽ സിബാക്കാൻ എന്ന പേര് കേട്ടിട്ടാണ് ഓരോരുത്തർ പ്രൊഡക്റ്റ് വാങ്ങുന്നത് അതുപോലെ അതിൻ്റെ പടവും അതിൽ ഉള്ള സിമ്പിൾ എന്താണ് കോൾഗേറ്റ് എന്ന് എഴുതി വെച്ചിരിക്കുന്നതാണ് അല്ലെങ്കിൽ എന്ന് എഴുതിയത് അല്ലെങ്കിൽ പെപ്സുഡൻറ് എഴുതിയിരിക്കുന്ന രീതി ഇതെല്ലാമാണ് നമുക്കറിയുന്നത് അപ്പോൾ അതിനെ അവയർനെസ് കഴിഞ്ഞാൽ പീപ്പിൾ ആ പ്രൊഡക്റ്റ് തന്നെ വാങ്ങും ദാറ്റ് ഈസ് പീപ്പിൾ ടെൻ ടു ബൈ പ്രൊഡക്റ്റ്സ് ആർ ആ ഫാമിലിയർ ആൻഡ് കംഫർട്ടബിൾ ടു ദ റെഗ്നൈസ് ആൻഡ് വിൽ ഓൾവേസ് ഗെറ്റ് സെലക്റ്റഡ് ബൈ ദ കസ്റ്റമേഴ്സ് ഒരെ അൺനോൺ വൺ ഒരു അറിയാത്തൊരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിൽ നമ്മൾ അറിയുന്നൊരു ബ്രാൻഡ് വാങ്ങാൻ എനിക്ക് ആഗ്രഹിക്കും ഇതാണ് ബ്രാൻഡിൻ്റെ ഒരു ഗുണം ദറ്റ് ഈസ് വൺ ഓഫ് ദി അസെറ്റ് നെക്സ്റ്റ് വൺ ഇസ് ദി പെർസീവ്ഡ് ക്വാളിറ്റി ഇറ്റ് ഈസ് എ ഓവറോൾ ഫീലിംഗ് ദാറ്റ് എ കസ്റ്റമേ ടെൻസ് ടു ഹാവ് അബൌട്ട് എ ബ്രാൻഡ് ഒരു ബ്രാൻഡിനെ പറ്റിയിട്ടുണ്ടാകുന്ന ഒരു ഓവറോൾ ഫീലിംഗിനെയാണ് നമ്മൾ പെർസീവഡ് ക്വാളിറ്റി എന്ന് പറയുന്നത്

കോൾഗേറ്റിൽ എന്ന ബ്രാൻഡ് പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ നമുക്ക് ഉറപ്പാണ് അത് നമ്മുടെ പല്ലിന് കേടാവത്തില്ല പല്ല് കേടുണ്ടാവില്ല ബിക്കോസ് ഇറ്റ് ഇസ് എ ബ്രാൻഡഡ് പ്രോഡക്റ്റ് അതാണ് നമ്മൾ എപ്പോഴും പറയുന്നത് പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ഒരു ബ്രാൻഡ് പ്രോഡക്റ്റ് വാങ്ങിച്ചു വാങ്ങനെ പിന്നെ ആണെങ്കിൽ ഒന്നും ചിന്തിക്കേണ്ടല്ലോ എന്ന് കൺസെപ്റ്റാണ് ഈ പേഴ്സീവ്ഡ് ക്വാളിറ്റിയിൽ വരുന്നത് അത് ഓരോരുത്തർ ആ ബ്രാൻഡിനെ പറ്റി എങ്ങനെ മനസ്സിലാക്കുന്നു അതാണ് പേഴ്സീവ്ഡ് ക്വാളിറ്റി നെക്സ്റ്റ് വൺ വൺസ് ബ്രാൻഡ് അസോസിയേഷൻ ദാറ്റ് ഈസ് എ ബ്രാൻഡ് മേ ബി കണക്റ്റഡ് അസോസിയേറ്റഡ് ഓഫ് ഫീലിംഗ് ക്യാരക്ടർ ലൈഫ് സ്റ്റൈൽ എക്സെട്രെ ബ്രാൻഡ് അസോസിയേഷൻ എന്ന് വെച്ചാൽ ബ്രാൻഡ് ചുമ്മാ ഒരു കമ്മിറ്റ്മെൻറ്റ് മാത്രമല്ല അതെല്ലാത്തിനെയും കണക്റ്റ് ചെയ്യും നമ്മുടെ ഫീലിങ്സിനെയും നമ്മുടെ ക്യാരക്ടറിനെയും ലൈഫ് സ്റ്റൈലിനെയും കണക്ട് ചെയ്യുന്നൊരു കാര്യമായിരിക്കും ബ്രാൻഡ് ദിസ് ഈസ് കോൾഡ് ബ്രാൻഡ് അസോസിയേഷൻ ആൻഡ് അതർ പ്രൊപ്പറേറ്ററി ബ്രാൻഡ് അസെറ്റ് എന്ന് വെച്ചാൽ ദീസ് അസെറ്റ് പ്രിവെൻറ്റ് ദ ഇറൂഷൻ ഓഫ് ദി കസ്റ്റമർ ബേസ് ആൻഡ് ലോയൽറ്റി ചില കാര്യങ്ങൾ നമ്മളെ ആ പ്രൊഡക്റ്റ് വാങ്ങാതിരിക്കാൻ വാങ്ങാൻ തന്നെ നിർബന്ധിക്കുന്ന കാര്യങ്ങളുണ്ടാകും അതാണ് അതർ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ എ ട്രേഡ് നെയ്മ് വിൽ പ്രിവെൻറ്റ് ദ കസ്റ്റമേഴ്സ് ഫ്രം യൂസിങ് എ സിമിലർ നെയ്മ് എ സിംപിൾ ഒരു ട്രേഡ് മാർക്ക് ഉണ്ട് ആ പ്രൊഡക്റ്റിൽ എന്ന് വെച്ചോ ഇപ്പം ഐ എസ് എം മാർക്ക് ഒരു ബേഴ്സഡ് മേഴ്സഡ്സ് ബെൻസ് ബെൻസിൻ്റെ നമുക്ക് ട്രേഡ് മാർക്ക് അറിയാം സോ അത് അതേപോലത്തെ വേറൊരു കാറ് വന്നു നമ്മളത് വാങ്ങോ ഇല്ല ബിക്കോസ് ദസ് ട്രേഡ് മാർക്ക് ഡിഫ്രെൻഷിയേറ്റ് അസ് ഫ്രം അസ് ഫ്രം ദി അദർ പ്രൊഡക്റ്റ്സ് അതർ പ്രൊഡക്ട്സിനെ ഇതിനെ ഡിഫറെൻഷിയേറ്റ് ചെയ്യാൻ നമ്മൾ ആ ട്രേഡ് മാർക്ക് യൂസ് ചെയ്യും ദിസ് ഇസ് വൺ ഓഫ് ദി അദർ പ്രോപ്പറേറ്ററി അസെറ്റ് സിമിലർലി ഒരു പേറ്റൻ്റ് ഉള്ള ആണ് അപ്പോൾ ആ പേറ്റൻ്റ് ഉള്ള ആ പ്രൊഡക്റ്റ് തന്നെ വാങ്ങുകയുള്ളൂ അല്ലാതെ അദർ അതർ കോമ്പിറ്റീറ്റർ ബ്രാൻഡ് കെ നോട്ട് ഇൻഫ്ലുവൻസ് ദ കസ്റ്റമേഴ്സ് ടു ബൈ ദെയർ പ്രൊഡക്ട്സ് ദിസ് ഇസ് കോൾ ദി അദർ പ്രൊപ്പറേറ്ററി ബ്രാൻഡ് അസെറ്റ്സ് സൊ നാവ് വി ആർ മൂവിങ് ഓൺ ടു ദി വാല്യു ടു കസ്റ്റമേഴ്സ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് അസെറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആയിരുന്നു എലമെൻസ് ഓഫ് ബ്രാൻഡ് ഇക്വിറ്റിയിൽ ഇനി നമ്മളുടെ വാല്യൂ ടു കസ്റ്റമേഴ്സ് സെക്കൻഡ് വേൺ ഇസ് വാല്യൂ ടു കസ്റ്റമേഴ്സ് ദാറ്റ് ഈസ് ഇതിനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എങ്ങനെയാണ് നമുക്ക് ഒരു വാല്യൂ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന എങ്ങനെയാണ് ഫസ്റ്റ് ഇൻറ്റർപ്രിറ്റേഷൻ ഓർ പ്രോസസിംഗ് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് ബ്രാൻഡ്സ് അപ്പോൾ ബ്രാൻഡ്സിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യുക അത് ഇൻ്റർപ്രിറ്റ് ചെയ്യുക അതാണ് ഫസ്റ്റ് പണ്ട് സെക്കൻഡ് എൻഹാൻസിങ് ദ കസ്റ്റമർ കോൺഫിഡൻസ് ഇൻ ബൈങ് എ പ്രൊഡക്റ്റ് ഒരേ റിപ്പീറ്റഡ് പെർച്ചേസ് നമ്മുടെ കസ്റ്റമറിൻ്റെ കോൺഫിഡൻസ് കൂട്ടുക ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ അല്ലെങ്കിൽ റിപ്പീറ്റഡ് പെർച്ചേസിന് വേണ്ടി നമ്മൾ കോൺഫിഡൻസ് കൂട്ടുന്നതാണ് സെക്കൻഡ് വൺ ദാറ്റ് ഇസ് എൻഹാൻസിങ് ദ കസ്റ്റമർ കോൺഫിഡൻസ് ഇൻ ബൈങ് എ പ്രൊഡക്റ്റ് ഒരേ റിപ്പീറ്റഡ് പെർച്ചേസ് തേർഡ് വൺ ഇസ് എൻഹാൻസിങ് ദ യൂസേഴ്സ് സാറ്റിസ്ഫാക്ഷൻ യൂസറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ കൂടി കൂട്ടിയിട്ട് നമുക്ക് കസ്റ്റമറിനെ വാല്യൂ കൂട്ടാം എങ്ങനെയൊക്കെയാണ് ഇൻഫ ബ്രാൻഡിനെ പറ്റിയിട്ടുള്ള ഫുൾ ഇൻഫർമേഷൻ അവരെ അറിയിക്കുക ഇൻറ്റർപ്രിറ്റ് ചെയ്യുക പ്രോസസ്സ് ചെയ്യുക കസ്റ്റമർ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക ബൈ ബൈയിങ് എ പ്രൊഡക്റ്റ് റിപ്പീറ്റഡ് ബയിങ് നമ്മൾ ആക്കുക റിപ്പീറ്റായിട്ട് ആ പ്രൊഡക്റ്റ് വാങ്ങാനുണ്ടാക്കുമ്പോൾ കസ്റ്റമറിൽ കോൺഫിഡൻസ് ബിൽഡാവും അതേപോലെ കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ബിൽഡാവും ദ ബൈ ദ വാല്യൂ ടു ദ കസ്റ്റമർ വിൽ ഓൾസോ ഇൻക്രീസ് ആൻഡ് ദ തേർഡ് വൺ ഇസ് വാല്യൂ ടു ദ ഫോം വാല്യു ടു ദ ഫേം മീൻസ് ബ്രാൻഡ് ഇക്വിറ്റി ക്യാൻ ഹെൽപ്പ് എ ഫേം വാല്യു ഇൻ മെനി വെയ്സ് പല വേയ്സിൽ നമുക്ക് ഫേമിന് വാല്യൂ കൂട്ടാം എങ്ങനെയാണ് ഇറ്റ് ഹെൽപ്സ് ഇൻ മാർക്കറ്റിംഗ് പ്രോഗ്രാംസ് ഒരു ബ്രാൻഡ് നെയ്മുള്ളത് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് മാർക്കറ്റ് ചെയ്യാൻ ഇറ്റ് വിൽ ബി വെരി ഈസി എമംഗ് ദ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ആൻഡ് അട്രാക്ട് ന്യൂവൻസ് ഉള്ള കസ്റ്റമേഴ്സിൽ നമ്മളുടെ പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യാനും പുതിയൊരു കസ്റ്റമർ ഇതുവരെ ആ പ്രൊഡക്റ്റ് വാങ്ങാത്തൊരു കസ്റ്റമറിലേക്ക് ബ്രാൻഡ് എന്ന പേരിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും ഇറ്റ് ഈസ് വൺ ഓഫ് ദി

നമുക്ക് കിട്ടുന്ന പൈസയും തമ്മിലുള്ള ഡിഫറൻസ് പ്രോഫിറ്റ് എന്ന കൺസെപ്റ്റിൽ അപ്പോൾ പ്രോഫിറ്റ് നമുക്ക് കൂട്ടാം ബിക്കോസ് അവർ എക്സ്പെൻസസ് ഓൺ ദി പ്രൊമോഷൻ വിൽ ബി ലെസ് തേർഡ് വൺ ഇസ് ഹെൽപ്സ് ടു പ്രൊവൈഡ് എ പ്ലാറ്റ്ഫോം ഫോർ ഗ്രോത്ത് ത്രൂ ബ്രാൻഡ് എക്സ്റ്റെൻഷൻ ബ്രാൻഡ് എക്സ്റ്റെൻഷൻ ചെയ്യുന്നതോടെ നമുക്ക് ഒരു വലിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാം ഗ്രോത്തിന് വേണ്ടി ഒരു ഹൈ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ഹെൽപ്സ് ടു ഹാവ് എ ലിവറേജ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഡ്യൂ ടു റെഗുലർ സെയിൽസ് ബ്രാൻഡഡ് പ്രോഡക്റ്റ് എപ്പോഴും റെഗുലർ സെയിൽ ആയിരിക്കും അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ചാനലുമായിട്ട് ഗുഡ് ടച്ചപ്പ് വെക്കുക അവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റും ആൻഡ് ദോ വൺ വൺസ് വിൽ ഹാവ് ഹെൽപ്സ് ടു ഹാവ് എ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ബാക്കിയുള്ള ഫേംസ് വെച്ച് സെയിം രീതിയിലുള്ള പ്രൊഡക്റ്റ്സ് വെക്കുന്ന ബാക്കിയുള്ള ഫേംസിനെ വെച്ച് ബ്രാൻഡ് നെയിമുള്ള ഒരു ബ്രാൻഡ് നെയിമുള്ള ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഹാവിങ് മോർ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഓവർ ദി അത കോമ്പറ്റീറ്റേഴ്സ് ഓവൽ കമ്പനീസ് ദീസ് ആർ ദി വാല്യൂസ് ടു ദ ഫേം value? marketing programs will be easier because our brand is already in the minds of people and so it can, it will be easier to retain the new customers, retain the existing customers and welcome the new customers with lesser man marketing programs. lesser marketing programs we, means we have reduction in the promotion expense and this will lead to higher profit. റെഗുലറായിട്ട് സെയിൽ നടക്കുമ്പോൾ നോർമലി വി വിൽ ഹാവ് വി ക്യാൻ ക്രിയേറ്റ് എ ഗുഡ് എ ബേസ് വിത്ത് ദി ഡിസ്ട്രിബ്യൂഷൻ ചാനൽ അവരുമായിട്ടൊരു നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റും സിമിലർലി ബ്രാൻഡ് എക്സ്റ്റൻഷൻ വിൽ ബി ഈസിയർ സോ വി ക്യാൻ ആഡ് മോർ ഗ്രോത്ത് ഐറ്റംസ് ടു ദ ബ്രാൻഡ് ആൻഡ് ലാസ്റ്റ് ഇങ്ങനൊരു ബ്രാൻഡുള്ളത് കൊണ്ട് ബാക്കിയുള്ള ഫേംസ് വെച്ച് കോമ്പറ്റീറ്റേഴ്സ് അല്ലെങ്കിൽ റൈവൽ ഫേംസിനെ വെച്ചിട്ട് നമുക്കൊരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജും ആണ് ദീസ് ആദ്യം brand equity elements first asset and liability value to the customer and value to the firm so today we have discussed what is meant by brand battle brand strategy brand positioning brand extension brand rejuvenation brand franchise then we have discussed what is brand development അസൈൻമെൻറ്റ് ഫോർ ദ ഡേ ഇസ് വാട്ട് ഇസ് ബ്രാൻഡിക്യുറ്റി വാട്ട് അത് എലമെൻറ്റ്സ് വാട്ട് അസിറ്റ്സ് ആൻഡ് ലയബിലിറ്റി ദെൻ വാട്ട് ആ വാല്യൂസ് ടു ദ കസ്റ്റമർ ആൻഡ് ദ വാല്യൂ ടു ദ ഫോം ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു ഷോ ഡാൻസർ എന്ന രീതിയിൽ നിങ്ങൾക്ക് എഴുതി വയ്ക്കാം ദിസ് ഈസ് യുവർ അസൈൻമെൻറ്റ് ഫോർ ദ ഡേ എന്തെങ്കിലും നിങ്ങൾക്ക് ഈ പോസ്റ്റിലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ മെസ്സേജ് മീ ഐ ക്യാൻ ക്ലിയർ യുവർ ഡൗട്ട്സ് ഓക്കെ വാട്സ്ആപ്പിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ സോ ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ താങ്ക് യു